എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ഇന്ന് ഞാനുള്ളത് എന്റെ ക്യാബിന്റെ അകത്താണ്. സോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്യാബിൻ ടൂറാണ്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് ചേട്ടൻ ക്യാബിനുള്ളത്, അതൊന്ന് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ. സോ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണും, ലൈക്ക് യൂട്യൂബിലൊക്കെ പല ആൾക്കാരും, പല പ്രമുഖ യൂട്യൂബേഴ്സും യൂട്യൂബിലെ ഷിപ്പിംഗ് ഫീൽഡിലുള്ള ആൾക്കാർ ഒത്തിരി പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാബിൻ ടൂറിനെ കുറിച്ചിട്ട്. സോ എന്റെ സൈഡിൽ നിന്നും എന്തുകൊണ്ടൊരു വീഡിയോ ഉണ്ടായിക്കൂടാ. സോ ഇന്നൊരു വീഡിയോ ക്യാബിൻ ടൂറിനെ കുറിച്ചാണ്. സോ എന്റെ ക്യാബിൽ കയറി വരുമ്പോൾ മുതൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് കണ്ടുപോകാം. ഈ ഒരു കബോർഡാണ് നമുക്ക് പ്ലേസ് ആദ്യമുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ നടന്നു വരാനായിട്ട്. ചെറിയൊരു കൺജക്ട് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഇവിടെ. നോർമലി ഇത് ഇവിടെ പാടില്ല, ഒന്ന് രണ്ട് കബിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തത്. ഇതൊരു ഒബ്സ്ട്രക്ഷൻ തന്നെയാണ്, കുഴപ്പമില്ല. എന്നാലും ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് മെയിൻലി കുറച്ച് പഠിക്കുന്ന പുസ്തകങ്ങളും അതുപോലെ തന്നെ ഷിപ്പിൽ നിന്ന് കിട്ടുന്ന മന്ത്ലി കിട്ടുന്ന റേഷൻ, അതായത് സോപ്പ്. ഒത്തിരി പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് ഷിപ്പിംഗ് ഫീൽഡിൽ വരുമ്പോൾ നമ്മൾ കുളിക്കാനുള്ള സോപ്പ് കരുതണോ വേണ്ടിയെന്നുള്ളത്. വേണ്ട, കാരണം ഷിപ്പിംഗ് ഫീൽഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഷിപ്പിൽ ഓൺബോർഡ് ഷിപ്പിൽ മന്ത്ലി ഒരു മൂന്നോ നാലോ സോപ്പ് നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ അകത്തും അത് തന്നെയാണ്, സോപ്പ് തന്നെയാണുള്ളത്. ഇതാണ്ടോ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കിട്ടിയ സോപ്പാണ്. സോ ഞാൻ വരുമ്പോൾ ഓൾറെഡി ഞാൻ മൂന്ന് സോപ്പ് കൊണ്ടുവന്നായിരുന്നു. സോ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കിട്ടിയ സോപ്പ് ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ കളക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇയർബഡ്സ്, അങ്ങനത്തെ കുറച്ച് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ, ബുക്സ് ഒക്കെ ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ അവിടെ എൻ്റെ ചെരുപ്പൊക്കെ അഴിച്ചിടുന്നതായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ ഞാനൊരു മാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെരുപ്പൊക്കെ അഴിച്ചിട്ടായിട്ട്. പിന്നെ ക്യാബിൻ ബ്രൂം ചെയ്യാനായിട്ടുള്ളൊരു ബ്രൂമും ഡോറിൻ്റെ പിറകു വശത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഗാർബേജ് ഇടാനായിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സും അതുപോലെ ബോയിലർ സൂട്ട് യൂസ് ചെയ്ത് വരുന്ന ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാം. അഗെയിൻ ഇവിടെയും നമുക്കൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വശത്ത് ഹുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡോറ് തുറക്കുന്ന സമയത്ത് ഡോറിൻ്റെ പിറകു വശത്തായിട്ട് ഈ ഒരു ഡ്രസ്സ് ഹൈഡായിരിക്കും. ദെൻ അഗെയിൻ ഇവിടെ ഒരു ഹുക്കുണ്ട്. അപ്പം മൊത്തം മൂന്ന് ഹുക്കാണ് ക്യാബിലുള്ളത്. പിന്നെ ഒരു അശ ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ്, തുണിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഉണക്കാനായിട്ട്, അത്യാവശ്യത്തിന് ഉണക്കാനായിട്ടുള്ള ചെറിയൊരു കുഞ്ഞാശ. അവിടെ ഇപ്പം ഞാൻ എൻ്റെ ഒരു ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്, ഒരു പുൾ ഓഫും, പിന്നെ അതുപോലെ തന്നെ ഒരു സ്വെറ്ററും. കാരണം ഇവിടെ നല്ല തണുപ്പാണ്, രാത്രി വാച്ചിലിടാനായിട്ടാണ്. ഈ രണ്ട് ജാക്കറ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സോഫയുടെ മേളിൽ നിങ്ങൾക്ക് കാണാം, ഇത് ടു വേ സോഫയാണ്. ഒന്ന് നമുക്ക് ഇരിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മീൻസ് പറഞ്ഞതുപോലെ തന്നെ ഈ സോഫയ്ക്ക് രണ്ട് യൂസാണ്. എന്തൊക്കെയാണ് രണ്ട് യൂസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇരിക്കാനായിട്ടും ഈ സോഫ ഒക്കെ യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് ഇരിക്കാനും മൂവി കാണാൻ, അവിടെ നിന്ന് മൂവി കാണാൻ, ലാപ്ടോപ്പ് യൂസ് ചെയ്ത് മൂവി കാണാനോ, അങ്ങനെ എന്തെങ്കിലും കാര്യം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒളിച്ചിരിക്കുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് മൂന്ന് സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ്, എമർജൻസി എസ്കേപ്പ് ബ്രീത്തിങ് ഡിവൈസ്, ഇമേഴ്ഷൻ സ്യൂട്ട്. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് പുറത്ത് വയ്ക്കാതെ നമ്മൾ സോഫയുടെ അടിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല വയ്ക്കാൻ. ക്യാബിൻ ചെറിയൊരു കഞ്ചക്ടായുള്ള ഒരു ക്യാബിനാണ്. സോ അത്രയ്ക്കും ആ ഒരു രീതിയിലാണ് എല്ലാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സോഫയുടെ അകത്ത് തന്നെയാണ് ഈ സാധനങ്ങൾ പോയിരിക്കുന്നത്. സോ പ്രത്യേകിച്ചൊരു സ്ഥലം വേണ്ടി വരില്ല. നിങ്ങളീ കാണുന്ന സ്റ്റെപ്സ് ബോൺ സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം ബോൺ സ്റ്റോർ ഓപ്പൺ ആകും. ബോൺ സ്റ്റോർ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് സ്നാക്സ് ഒക്കെ നമ്മുടെ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഒരു ദിവസം ഞാൻ ബോൺ സ്റ്റോറിൽ വീഡിയോ ചെയ്യുന്നതാണ് ഈ അടുത്ത് തന്നെ. സോ ഇത്രയും സാധനങ്ങൾ ഞാൻ കഴിക്കാനായിട്ട് ഈവനിങ് ടൈം റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിമുട്ടി ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു കുഞ്ഞ് അലമാര നമുക്ക് തന്നിട്ടുണ്ട്. ഈ അലമാര എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു അലമാരയാണ്. ഇതിനകത്ത് അത്യാവശ്യത്തിനുള്ള നമ്മുടെ ഡ്രസ്സും നമ്മുടെ കുഞ്ഞ് ലഗേജും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. സോ ഇവിടെ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കുഞ്ഞു ബാഗിൻ്റെ അകത്ത് സോക്സും മാസ്കും കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ടൈം ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയുള്ളൊരു ഈസി വേയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു അലമാരയാണ് കേട്ടോ, വലിയ അലമാരൊന്നുമില്ല. വീട്ടിലൊക്കെ കാണുന്ന പോലെ വലിയ അലമാരൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് കുഞ്ഞു ഷിപ്പാണ്, അതുകൊണ്ട് അത്രയും കഞ്ചക്ടായിട്ടുള്ള ഏരിയ ആണ്. ദെൻ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സോഫയുടെ രണ്ട് യൂസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരെണ്ണം നമുക്ക് ഇരിക്കാൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അകത്ത് നമുക്ക് സാധനങ്ങൾ ഒളിപ്പിച്ചും വയ്ക്കാം. ഒളിപ്പിച്ച് വയ്ക്കാന്നല്ല, എന്താ പറയുക, നമ്മുടെ എമർജൻസിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ പോലെ ഈ പിടി
ലൈഫ് ജാക്കറ്റ് ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ വെച്ചിരുന്നത്, കാണിച്ചുതരാം. സോ ഇതിൻ്റെ അകത്താണ് നമ്മുടെ എമർജൻസി എക്യുപ്മെൻറ്റ്സ്, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ EBD ആണ്, എമർജൻസി എസ്കേപ്പ് ബ്രീത്തിങ് ഡിവൈസാണ്. കപ്പലിൻ്റെ അകത്ത്, എൻ്റെ റൂമിൻ്റെ അകത്ത്, ഈ പരിസരത്ത് എവിടെയെങ്കിലും സ്മോക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇത് മൂക്കിന് വെച്ചിട്ട്, ഞാൻ നമ്മുടെ വായലും മൂക്കിനും ഒരുമിച്ച് വെച്ചിട്ട് വേണം രക്ഷപ്പെടാൻ. ആ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളിത് ധരിക്കേണ്ടതെന്നൊക്കെ. ദെൻ അഗെയിൻ, ഈ ഒരു ബാഗിൻ്റെ അകത്ത് ഇമോഷണൽ സൂട്ടാണ്. കപ്പൽ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഇത് ധരിച്ചിട്ട് വേണം വെള്ളത്തിലോട്ട് ചാടാനായിട്ട്. ഇതിൻ്റെയും ഡയഗ്രാം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ധരിക്കേണ്ടതെന്നുള്ളത്. ഇതിന് ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇതൊരു ലൈഫ് ജാക്കറ്റാണ്. പക്ഷേ കപ്പൽ മുങ്ങുന്ന സമയത്ത് ഇതിട്ടിട്ട് വേണം ചാടാൻ വേണ്ടി. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തം 3 ബ്ലാങ്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1, ദെൻ ഇതിൻ്റെ അടിയിൽ 2, അതിൻ്റെ അടിയിൽ 1 കൂടെ ഉണ്ട്. ഈ ഒരു ബ്ലാങ്കറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിൻ്റർ ടൈമിൽ എക്സ്ട്രീം വിൻ്റർ വരുന്ന സമയത്ത്, എക്സ്ട്രീം വിൻ്റർ എന്ന് പറയുമ്പോൾ -30, -20 പോകുന്ന സമയത്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പ് വരുമ്പോൾ 2-3 ബ്ലാങ്കറ്റിൻ്റെ അകത്തൊക്കെയാണ് ഉറങ്ങേണ്ടി വരുന്നത്. സോ അതിനുവേണ്ടിയാണ് ഈ ഒരു ബ്ലാങ്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം വലിയ തണുപ്പില്ല, എന്നാലും തണുപ്പുണ്ട്, എക്സ്ട്രീം അല്ല എന്നാലും തണുപ്പുണ്ട്. സോ ജസ്റ്റ് ഇവിടെ സെക്യൂർ ചെയ്തെന്നേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഡയറക്റ്റ് വരുന്നത് എൻ്റെ ബെഡിലോട്ടാണ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തതാണ്. ഞാൻ 6 മണിക്കൂർ ഉറങ്ങും, ഇനിയിച്ച് ഡ്യൂട്ടിക്ക് പോകും, തിരിച്ച് 6 മണിക്കൂർ വന്ന് ഉറങ്ങും. അതുകൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറില്ല. അപ്പോൾ വീഡിയോക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ഇതാണ് എൻ്റെ ബെഡ്. നോർമലി നമുക്ക് ഷിപ്പിൽ കമ്പനി തന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും പില്ലോ കവറും പില്ലോ എല്ലാം തരുന്നതാണ്. സോ ഈ ഒരു കാണുന്ന ഡിസൈൻഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഒരിക്കലും ഇവിടെ നിന്ന് കിട്ടിയതല്ല, ഇത് തന്നെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് ഈ പില്ലോ കവറും ബെഡ്ഷീറ്റുമൊക്കെ. സോ ഈ ഒരു ബ്ലാങ്കറ്റ് നമുക്ക് കമ്പനി തരുന്നതാണ്. അപ്പോൾ ആരും ബ്ലാങ്കറ്റൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബെഡ്ഷീറ്റും പില്ലോ കവറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. കമ്പനിയിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ നേവി ബ്ലൂ കളറൊക്കെ ആയിരിക്കും ബെഡ്ഷീറ്റ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡിൽ നമുക്കൊരു ബെഡ് ലാമ്പ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്വിച്ചും കൺട്രോളും ഇവിടെ തന്നെയാണുള്ളത്, ഈ ബെഡ് ലാമ്പ്. അതുപോലെ തന്നെ ഈ ബെഡ് ലാമ്പിൻ്റെ ആ ഒരു സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചാർജിങ് പിൻ പോയിൻറ്റും കൂടെ തന്നിട്ടുണ്ട്. ചാർജ് ചെയ്യാനുള്ളൊരു പോയിൻറ്റും അവിടെ ഉണ്ട്. സോ അവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഓഫാക്കി ഇടാം. പിന്നെ ഈ ഒരു ടേബിളാണ്. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമുക്കൊരു റീഡിങ് ടേബിളായിട്ടാണ് യൂസ് ചെയ്യാം. കണ്ടറിയാൻ പറ്റും. ഇവിടെയും ഒരു ബെഡ് ലാമ്പ് പോലത്തെ ഒരു ലാമ്പ് തന്നിട്ടുണ്ട്, ടേബിൾ ലാമ്പ്. അപ്പം ഈ ഒരു ടേബിൾ ലാമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓഫാക്കി ഇടാം. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെയാണ് നിങ്ങളുടെ പ്ലഗിങ് ചാർജിന് ഇവിടെ ഉള്ള സ്ഥലം ഇതാണ്. സോ നോർമലി നിങ്ങൾക്ക് മൾട്ടി പിൻ സോക്കറ്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, കാരണം ഇവിടെ മൈനസ് പിന്നാണുള്ളത്. പിന്നെ TV, റേഡിയോ ആൻറ്റിന, ചില ക്യാബിനുകളിലൊക്കെ TV ഉണ്ട്. സോ അവർക്ക് വേണ്ടിയുള്ള ഒരു ആൻറ്റിനാണ്. ഞാൻ ഈ ഒരു ടെലിഫോൺ എന്ന് പറയുന്നത് ഷിപ്പ് ടു ഷിപ്പ്, നമ്മുടെ ഷിപ്പിൻ്റെ അകത്ത് തന്നെ വേറെ ക്യാബിനുകളിൽ വിളിക്കാനുള്ള ടെലിഫോണാണ്. ഇത് പുറത്തൊന്നും വിളിക്കാൻ പറ്റത്തില്ല, STD, IST കാര്യങ്ങളൊന്നും ഇതിൽ വിളിക്കാൻ പറ്റത്തില്ല. സോ ഇതിൽ വിളിക്കാനുള്ള നമ്പേഴ്സ് മാത്രമാണ് ഇത്. ഓക്കെ. ഈ നമ്പറിൽ കാണുന്ന നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഈ ഒരു ഫോണിലൂടെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ 2-3 ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ വരണം, ഞാൻ ഇവിടെ വരണം. അതുപോലെ ബെഡ് ലാമ്പിൻ്റെ പരവശത്ത് വരണമുണ്ട്. ഇത്രയാണ് ഈ ടേബിളിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ടേബിളിൽ 3 വലിപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ഡ്രോവറിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ, എൻ്റെ GoPro സ്റ്റഫ്സും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അടിയിലായിട്ടും ഒരു നീളത്തിലൊരു ഡ്രോവറുണ്ട്. ഇതിൻ്റെ അകത്തും ചീർപ്പ്, റിമോട്ട്, സൂചിനൂലൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാം കേട്ടോ, കാരണം ഓൺബോർഡിൽ സൂചി നൂലൊന്നും കിട്ടത്തില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ. കൊണ്ടുവന്ന എൻ്റെ വലിയ ബാഗ് ഈ ഒരു ടേബിളിൻ്റെ ഐഡിയലായിട്ട് ഫിറ്റാണ്. അപ്പം ഈ ഒരു ടെൻഷൻ ഇല്ല. ഇവിടെ ടേബിളിൻ്റെയും ചുമരിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു ബാഗ് നിന്നോളും. പിന്നെ ഓൺബോർഡ് ഷിപ്പിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ബോൺ സ്റ്റോർ ലഭിക്കുന്നതാണ്. ഇവിടെ വെള്ളത്തിൻ്റെ കുപ്പി, ഒരാഴ്ചയിൽ 2 കേസ് അല്ലെങ്കിൽ 1 കേസ് വെള്ളമൊക്കെയാണ് ഞാൻ കുടിക്കുന്നത്. വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. ഈ ബെഡിൻ്റെ ഒരു അടിഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രോവറും കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻലി ഞാൻ വെച്ചിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്, കാരണം യൂസ് ചെയ്യാറില്ല. ലാപ്ടോപ്പ് ഇവിടെ കിടപ്പുണ്ട്, യൂസ് ചെയ്യാതെ അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ ട്രൈപോഡ്, എൻ്റെ വർക്കിംഗ് ഡ്രസ്സായ ബോയിലർ സൂട്ടൊക്കെ മടക്കി ഇതിൻ്റെ അകത്താണ് ഞാൻ വയ്ക്കുന്നത്. നനച്ചതിന് ശേഷം ഇവിടെയാണ് ഉണങ്ങിയതിന് ശേഷം, നനച്ച് ഉണക്കിയതിട്ട് ഇവിടെയാണ് മടക്കി വയ്ക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഷിപ്പിൽ നിന്നും കടലിലോട്ടുള്ളൊരു വ്യൂ കാണിച്ചുതരാം നിങ്ങൾക്ക്. എൻ്റെ റൂം എന്ന് പറയുന്നത് പോർട്ട് സൈഡിലാണ് ഷിപ്പിൻ്റെ. അപ്പം പോർട്ട് സൈഡ് ലൈഫ് ബോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കുഞ്ഞ് കാണുന്ന ഓറഞ്ച് കളർ ലൈഫ് ബോട്ടാണ്. അതുപോലെ തന്നെ കടലും കാണാം. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഡ്രോപ്സ് കാണുന്നത്. കലണ്ടർ ഇരിപ്പുണ്ട്, എല്ലാ റൂമിലും ഇരിക്കുന്ന പോലെ തന്നെ ഒരു കലണ്ടർ, കുഞ്ഞു കലണ്ടറാണ്. സോ ഈ കലണ്ടറിൽ ഓരോ ദിവസവും വെട്ടി വെട്ടി കളയാം എന്നതാണ് എൻ്റെ ദൗത്യം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഓരോ ദിവസം കഴിഞ്ഞെന്നുള്ളത്
ഇവിടെ ബോധ്യപ്പെടുത്തും. എണ്ണി 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 ദിവസം കഴിക്കുക എന്നുള്ളതാണ് ഷിപ്പിലെ ജോലി. സോ ഗൈസ്, ഇനി എൻ്റെ ബാത്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എല്ലാ ക്യാബിലും ഷിപ്പിംഗ് ഫീൽഡിലും എല്ലാവരുടെ റൂമിലും ഓരോ അറ്റാച്ച് ബാത്റൂം ഉണ്ടാവും. അപ്പം എൻ്റെ ക്യാബിൽ അറ്റാച്ച് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയൊക്കെയാ ഉള്ളതെന്നുള്ളത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. തറ എന്ന് പറയുന്നത് ഒറിജിനൽ ടൈൽസ് ആണ് കേട്ടോ, വൈറ്റ് സിമെൻറ്റും ഒരു നേവി ബ്ലൂ ടൈൽസും ആണ്. ഈ ഒരു ടൈൽസ് എപ്പോഴും ക്ലീൻ ചെയ്യണം, കാരണം നമുക്ക് ആഴ്ചയിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാകും. ഈ ഇടയിൽ ഈ വൈറ്റ് കളർ കാണുന്ന സിമെൻറ്റ് ഒരിക്കലും ബ്ലാക്ക് കളറോ മഞ്ഞ കളറോ ആവാൻ പാടില്ല. സോ എല്ലാ ആഴ്ചയും ക്ലീനിങ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഷവർ റൂം, ഈ ഒരു കർട്ടൻ്റെ അകത്തൊരു ഷവർ റൂമുണ്ട് നമുക്ക്. ദെൻ ഒരു കുഞ്ഞ് വാഷ് ബേസിൻ, മിറർ. ഈ മിററിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ബോക്സ് പോലെയാണ് ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ ഷേവിങ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ഷേവർ പോയിന്റും കൂടെ ഉണ്ട്, ഷേവ് ചെയ്യുന്നവർക്ക് മാത്രം കേട്ടോ. സോ ഗൈസ്, ഈ ഒരു ക്യാബിൽ മൊത്തം മൂന്ന് ലൈറ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം മെയിൻ ആണിത്, ഇത് നമ്മുടെ മെയിൻ. രണ്ട് ട്യൂബാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബെഡ് ലാമ്പ് ഉണ്ട്. ബെഡ് ലാമ്പ് ഇച്ചിരി മഞ്ഞ കളർ അടിച്ചിരിക്കുകയാണ് ഷെയ്ഡ്. നമ്മൾ പഴയ കപ്പലാണ്. ഇതിപ്പോൾ ട്യൂബ് ഞാൻ മാറ്റിയതേ ഉള്ളൂ. ഇത് നമ്മുടെ റീഡിംഗ് ടേബിളിൻ്റെ അവിടെ ഉള്ള ഒരു ട്യൂബാണ്, ഇതിപ്പോൾ ഞാൻ ട്യൂബ് മാറ്റിയതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഗൈസ്, കപ്പലിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ റൂമിൽ എങ്ങനെ ഞാൻ അറിയും എന്താ സംഭവിച്ചു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു അലാം സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഈ ഒരു റെഡ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം അപകടം വന്നാലും ഇവിടെ അലാം ഉണ്ടാവും. ഈ ഒരു അലാം അനുസരിച്ച് ഞാൻ മസ്റ്റർ ചെയ്യണം. സോ ജനറൽ അലാം, ഫയർ അലാം, അതുപോലെ തന്നെ മാനുവർ ബോർഡ്, അബാൻഡൻഷിപ്പ്, എല്ലാത്തിനുള്ള അലാം ഇവിടെ തന്നെയാണ് അടിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്പീക്കർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വോളിയം 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ ഏറ്റവും മാക്സിമം വോളിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പീക്കർ വഴി എൻ്റെ റൂമിൽ അറിയാൻ പറ്റും എന്താണ് അനൗൺസ്മെൻറ്റ് ഉള്ളതെന്നുള്ളത്. കപ്പലിലുള്ള എല്ലാവരുടെ ക്യാബിലും എയർ കണ്ടീഷൻ ഉണ്ടാവും, ഉറപ്പാണ്. സോ അതുപോലെ തന്നെ എൻ്റെ ക്യാബിലും എയർ കണ്ടീഷൻ ഉണ്ട്. സോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്കിവിടെ ഒരു ഫ്ലാപ്പുണ്ട്. ഓക്കെ, ഈ ഒരു കുഞ്ഞ് കുട പോലെ കാണുന്ന ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഒരു ഫ്ലാപ്പ് ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല കാറ്റ് വരും, നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എ സി ഷട്ടായി എന്നാണ് അർത്ഥം. നോർമലി ബെഡിന് നേരെയാണ് ഓപ്പൺ ആക്കി വെക്കാറുള്ളത്. ഇതുപോലത്തെ രണ്ട് ഓപ്പണർ എനിക്കുണ്ട്. വെള്ളം വന്നു തുടങ്ങി, തുള്ളി വെള്ളം, നല്ല സ്വിറ്റിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, അല്ല നിങ്ങൾക്ക് എ സി വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടൊരു വാൽവ് നിങ്ങൾക്ക് അകത്ത് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാൽവ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എ സിയുടെ ഫ്ലോ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം നിങ്ങളിവിടെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ക്യാബിൻ്റെ കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും കപ്പലിൽ എങ്ങനെയൊക്കെയാണ് ക്യാബിലുള്ളതെന്നൊക്കെ. മുൻപ് നിങ്ങൾ പല ആൾക്കാരുടെ ക്യാബിൻ്റെ വീഡിയോ കണ്ടു കാണും. അതുപോലുള്ളൊരു ക്യാബിനല്ല ഇത്, വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ക്യാബിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും. വളരെ കുഞ്ഞും കൺജക്റ്റഡുമായിട്ടുള്ള ക്യാബിനാണിത്. എൻ്റെ ലൈഫിലും എൻ്റെ ഷിപ്പിംഗ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞു ക്യാബിന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു 7 മാസത്തെ കോൺട്രാക്ട് ചെയ്യാം. സോ ഗൈസ്, ഈ ഒരു ക്യാബിൻ ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ. എൻ്റെ ക്യാബിന് ഇഷ്ടപ്പെട്ടവരും താഴെ കമൻറ്റ് ചെയ്യുക. ക്യാബിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും താഴെ കമൻറ്റ് ചെയ്യുക. വലിയ ക്യാബിനല്ലെങ്കിലും ഒരു കുഞ്ഞ് കഞ്ചക്റ്റായിട്ടുള്ള ഒരു ക്യാബിനാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മലയാളീസ് എവിടെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും അല്ലേ. സോ ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കുഴപ്പമില്ലാത്തൊരു ജീവിതമാണ് ഷിപ്പിംഗ് ഫീൽഡിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിരുന്നു നമ്മൾ കടന്നു വരുന്നവരെ. ഹിയർ ആം ഐ സൈനിങ് ഔട്ട്. ഫ്രം സ്കിൽഡ് മറൈന. താങ്ക് യു.